ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. അതുപോലെ നാക്യമ്പറമ്പലത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം, ഒന്നാം ലേഖനം, അഞ്ചാം അധ്യായം, 16, 17, 18 തിരുവചനങ്ങൾ. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം. കാരുണ്യവാനായ കർത്താവേ, നല്ലവനായ ദൈവമേ, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തെ അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹത്തിന് വിരുദ്ധമായ, സമാധാനത്തിന് വിരുദ്ധമായ, സന്തോഷത്തിന് വിരുദ്ധമായ ചിന്തകളും ചിന്താഗതികളും മനോഭാവങ്ങളും ഞങ്ങളിൽ നിന്ന് യേശുവിന്റെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങേ പുത്രനിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവും തികവും ഞങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയും ഇതിന്റെ പ്രേക്ഷകരായി ഞങ്ങളോട് കൂടെയുള്ളവരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷം കൊണ്ട്, സ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട്, ദൈവിക ജ്ഞാനം കൊണ്ട്, ദൈവശക്തി കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ആഴ്ചകളിൽ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൊറിയയിൽ അച്ഛൻ നടത്തിയ ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കവേ, അവിടെ ആദ്യമായി അച്ഛൻ പോകുന്നു, എന്നാൽ നല്ലൊരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ ഇടയായി. അത് അവരുടെ സംഘാടകരുടെ പ്രത്യേക ഒരു പ്രവൃത്തിയുടെ ഫലമാണ്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ആ സംഘാടകർ വളരെ ഭംഗിയായും സമൃദ്ധമായും കാര്യക്ഷമമായും മാധ്യമം, ഈ നവമാധ്യമ രീതി അവലംബിച്ചു. അതായത് അച്ഛൻ പറഞ്ഞത് യൂട്യൂബിലൂടെ ഈ കേരളത്തിലും മറ്റ് പലയിടങ്ങളിലും അച്ഛൻ നടത്തിയിട്ടുള്ള മലയാളം ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, അതിലെ ആൾക്കൂട്ടം, ആരവം, സ്തുതിപ്പുകൾ, സൌഖ്യം, അച്ഛന്റെ പ്രഘോഷണം, ഇവയെല്ലാം വളരെ സമൃദ്ധമായി യൂട്യൂബിൽ നിന്ന് അവിടെ ലഭ്യമാക്കുകയും ആ ജനതയ്ക്ക് അത് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ മുന്നൊരുക്കം. അച്ഛൻ ആര്, അച്ഛന്റെ ശുശ്രൂഷ മേഖല എന്ത് എന്നത് യൂട്യൂബിലൂടെ കൊറിയൻ ജനത മനസ്സിലാക്കി. അങ്ങനെയാണ് വലിയൊരു ജനക്കൂട്ടം അവിടെ എത്താൻ പല കാരണങ്ങളിൽ ഒന്നായി അത് മാറിയത്. അതുപോലെ തന്നെ പിന്നീട് ഒരാഴ്ച യു കെയിലെ ധ്യാനത്തെ സംബന്ധിച്ച് സംസാരിക്കവേ, അവിടെ ജനത തകർച്ചയെ നേരിടുന്നു, ദേവാലയത്തിൽ ആൾ കുറയുന്നു, ഒരു മൊണസ്റ്ററി പോലും കൂട്ടപ്പെടുന്നു. അവിടത്തെ ജനത അനുഭവിക്കുന്ന തകർച്ചയുടെ കാരണങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛൻ കണ്ടെത്തിയ ഒരു കാര്യം, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ, നവമാധ്യമങ്ങളുടെ ദുരുപയോഗത്തിലൂടെ ഉണ്ടായ തകർച്ചയായിട്ടാണ്. അപ്പോൾ ഒരേ മാധ്യമം ഒരു ലോകത്ത് വളരെ ദൈവാത്മകമായ ഫലമുളവാക്കുന്നു, അതേ മാധ്യമം മറ്റൊരു ലോകത്ത് തകർച്ചയ്ക്ക് കാരണമാകുന്നു. ഇങ്ങനെയൊക്കെ ഒരു വീക്ഷണമുള്ള അച്ഛനോട് നമ്മൾ ഇന്ന് ഈ നവമാധ്യമങ്ങളെ സംബന്ധിച്ച്, സാമൂഹ്യ മാധ്യമങ്ങളെ സംബന്ധിച്ച്, പൊതുവെ മാധ്യമ ലോകത്തെ സംബന്ധിച്ച് സംസാരിക്കാം എന്നാണ് കരുതുന്നത്. അച്ഛാ, ഇങ്ങനെ വിരുദ്ധമായ ഉപയോഗക്രമമോ പ്രത്യാഘാതമോ ഉണ്ടാക്കുന്ന ഈ നവമാധ്യമ ലോകത്തെ സംബന്ധിച്ച് അച്ഛന് പറയാനുള്ളതെന്താ? നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ മാധ്യമങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയാണ് ഏറ്റവും ചിന്തനീയമായ കാര്യം. നമ്മൾ എന്തെല്ലാം ചിന്തിച്ചാലും പറഞ്ഞാലും ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം തീരുമാനിച്ചിരിക്കുന്നത്, ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത് പൂർത്തിയാക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 3-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവൻ വഴിയുണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. കൊളോസസുകാർക്കെഴുതിയ ലേഖനത്തില് 1:16 നാം ഇപ്രകാരം വായിക്കുന്നു, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു, സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്.
അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവമഹത്വമാണ് എല്ലാ മാധ്യമങ്ങളുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും മാധ്യമങ്ങളുടെ ഉപയോഗം ഒരു ദുരുപയോഗമായി മാറുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പത്തുകൽപ്പനാ ലംഘനങ്ങൾ അഭിനയിച്ചു കാണിക്കുക, അതുപോലെ തന്നെ കുടുംബ തകർച്ചയ്ക്കും ദാമ്പത്യ ജീവിത തകർച്ചയ്ക്കും സാൻമാർഗിക തകർച്ചയ്ക്കും കാരണമാകുന്ന തെറ്റായ സാക്ഷ്യങ്ങൾ ഇല്ലാത്തതുകൂടെ എഴുതിയുണ്ടാക്കി അഭിനയിപ്പിക്കുക. ഇത് നിരന്തരമായ ഒരു തിന്മയുടെ പ്രക്രിയയാണ്. അതുകൊണ്ട് ജനകോടികൾ അത് കണ്ട് അതിൽ ആനന്ദിച്ച് അതിന്റെ കലാമൂല്യത്തിൽ ആനന്ദിച്ച് തെറ്റായ ആശയങ്ങൾ സ്വന്തമാക്കി കോടാനുകോടി പേർ സാൻമാർഗികമായും ആത്മീയമായും കുടുംബബന്ധ തകർച്ചയിലും എല്ലാം തകർന്നിരിക്കുകയാണ്. ഇനി ഇതേ മാധ്യമങ്ങൾ തന്നെ ദൈവമഹത്വത്തിന് വേണ്ടിയും കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയും സാൻമാർഗിക മൂല്യങ്ങൾക്ക് വേണ്ടിയും ദൈവകൽപ്പനകളെ മാനിക്കുന്ന പ്രകാരം ഉയർത്തേണ്ടത് വിശ്വാസലോകത്തിന്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്, തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ലക്ഷ്യത്തിനു വേണ്ടി മാധ്യമങ്ങളെ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, ഫിലിം ഇൻഡസ്ട്രി, എല്ലാം പത്രമാധ്യമങ്ങൾ എല്ലാം ഒരു ദൈവമഹത്വം, ദൈവവചനം മറ്റുള്ളവരിൽ എത്തിക്കുക, ദൈവിക സത്യങ്ങൾ എത്തിക്കുക, ഈ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ സാക്ഷ്യത്തോടുകൂടി ചെയ്തപ്പോൾ എത്ര പെട്ടെന്നാണ് പതിനോത്സവം മാസിക വെറും 3000-ൽ നിന്നത് 6 ലക്ഷമായി 8 ഭാഷകളിലായി ലോകത്തിന്റെ അതിർത്തികൾ വരെയും വളരെ പെട്ടെന്ന് വ്യാപിച്ചത്. ദൈവത്തിന്റെ സാക്ഷ്യത്തോടുകൂടെ, ദൈവവചനത്തിന്റെ സാക്ഷ്യത്തോടുകൂടെ നമ്മൾ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വിജയം അതിന് ഉണ്ടാകുമെന്ന് നമ്മുടെ തന്നെ അനുഭവത്തിൽ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അച്ഛാ, ഈ മാധ്യമങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ്, സകലതും ദൈവത്തിന് വേണ്ടിയാണ്, ദൈവമഹത്വത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയാണ്, അത് തർക്കമില്ലാത്ത കാര്യം. പക്ഷെ നമ്മൾ പ്രയോഗത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലാത്ത ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു, അതായത് ദുരുപയോഗം വരുന്നു. അങ്ങനെ ഒരു നല്ല ശതമാനം ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗവും മനുഷ്യനെ വഴിതെറ്റിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പത്രോസ്ലിഹ എഴുതിയ ലേഖനത്തിൽ 1 പത്രോസ് 1:18-19, നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല ദൈവം നമ്മളെ വീണ്ടെടുത്തത്, പിന്നെയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലെയുള്ള രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. നമ്മൾ ഈ ടെലിവിഷൻ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, വചനം പങ്കുവെക്കുന്നവര്, പ്രേക്ഷകര്, നമ്മളെല്ലാവരും ഏതെങ്കിലും കാലയളവിൽ ദുഃഖത്തിനോ നിരാശയ്ക്കോ പാപകരമായ ബന്ധനങ്ങൾക്കോ അടിമപ്പെട്ടവരായിരുന്നു. നമ്മളെ അതിൽ നിന്ന് വീണ്ടെടുത്തത് ഏതെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടല്ല, ശരിയോ? യേശുവിലുള്ള വിശ്വാസം, യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം, യേശുവിന്റെ രക്തത്തിന്റെ ശുദ്ധീകരണ ശക്തിയിലുള്ള വിശ്വാസം, യേശുവിന്റെ രക്തത്തിന് പാപത്തിന്റെ മേല് പൈശാചിക പീഡകളുടെ മേല് അധികാരമുണ്ട്. 1 യോഹന്നാൻ 1:7, ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ അവരെ കഴുകി ശുദ്ധമാക്കും എന്ന് ദൈവവചനം പറയുന്നു. വിശ്വാസത്തോടെ നാം ആ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മളെയും അനേകായിരങ്ങളെയും അനേക ലക്ഷങ്ങളെയും ജനനേതാക്കളെയും ദൈവപുത്രനായ യേശുവിന്റെ രക്തം കഴുകി ശുദ്ധമാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രൈസ്ത ലോർഡ്. പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തിന്മ ചെയ്യുകയും തിന്മ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്, മാധ്യമങ്ങളുണ്ട്. അതിനൊരു പ്രത്യുത്തരമായി പറയാനുള്ളത് വെളിപാട് 12:11 ആണ്.
കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുക. ഹാലേലുയ. ഈ കുഞ്ഞാടിന്റെ രക്തം ലോകം മുഴുവനും വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നത് യേശുവിന്റെ കണ്ണുകളിലൂടെ, ത്രൂ ദി ഐസ് ഓഫ് ജീസസ് എന്ന ദർശന പുസ്തകത്തില് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈശോയും ശിഷ്യന്മാരും പലപ്പോഴും അന്തിയുറങ്ങിയിരുന്നത് ഏതെങ്കിലും മരത്തണലിലാണ്. അവര് പിറ്റേ ദിവസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണവും ഉണ്ടാക്കി കഴിച്ച് മിഷനറി യാത്ര ആരംഭിക്കുന്നതും അവിടെ നിന്നാണ്. ശിഷ്യന്മാര് പട്ടമിട്ട് സംസാരിക്കുന്ന അവസരത്തില് ഒരു ശിഷ്യൻ തന്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു, ബർത്തലോമിയോ, പണ്ടത്തെ നത്താനിയല്, ഞാൻ പലപ്പോഴും ഒരു സ്വപ്നം കാണാറുണ്ട്. കൂട്ടുകാരി ചോദിച്ചു, നിന്റെ സ്വപ്നം എന്താണ്? ഞാനൊരു കുഞ്ഞാടിനെയാണ് കാണുന്നത്. എന്നിട്ട് എന്താണ് സംഭവിക്കുക? ആ കുഞ്ഞാട് വധിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. എന്നിട്ട് എന്താണ് സംഭവിക്കുക? അപ്പോൾ ബർത്തലോമിയോ പറഞ്ഞു, ആ കുഞ്ഞാടിന്റെ രക്തം ദേശാന്തരങ്ങളിലേക്ക്, എല്ലാ രാജ്യങ്ങളിലേക്കും ഒഴുകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഈശോ ഇടപെട്ടിട്ട് പറഞ്ഞു, അതിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകിയില്ല. ഇനി ആർക്കാണ് മനസ്സിലാകുക? നമുക്ക്. ഈ രക്തം ലോകം മുഴുവനും വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ സമീപകാലത്ത് പ്രാർത്ഥിക്കുമ്പോൾ തിരുരക്ത സമുദ്രം, തിരുരക്ത കടൽ, തിരുരക്തം കൊണ്ട് ഓരോരുത്തരെയും എല്ലാവരെയും കഴുകണമേ, ശിരസ് മുതൽ കാൽപാദം വരെ കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, തിരുരക്ത സമുദ്രം സിനിമ ചെയ്യുന്നവരെ വലയം ചെയ്യട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ, ഏത് രാജ്യത്തിനു വേണ്ടി പറയുന്നുവോ, ഏത് ദേശത്തിനു വേണ്ടി പറയുന്നുവോ, അവിടെ തിരുരക്ത സമുദ്രം എത്തിച്ചേരുന്ന അനുഭവമുണ്ട്. കാരണം വലിയ തിന്മയുടെ വലയങ്ങൾ ഒരു നിമിഷ നേരം കൊണ്ട് തിന്മയെ ജയിക്കാൻ, തിന്മയുടെ ശക്തിയെ ജയിക്കാൻ, തിന്മയുടെ കൂട്ടായ്മകളെ തകർക്കാൻ ദൈവം ഈ തിരുരക്ത അഭിഷേക പ്രാർത്ഥന, തിരുരക്ത കടലിലെ വരെ മുക്കണമേ, 50,000 പേരെ, ക്രിമിനൽസിനെ തിരുരക്ത കടലിൽ മുക്കണമേ എന്ന് കെനിയില് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രദേശത്തെ ക്രിമിനൽസ് ഇനി ഇല്ലാതായി തീർന്നു എന്ന് ജോൺ കരി അച്ഛൻ പറയുകയുണ്ടായി. അവിടെ നിന്ന് ഞങ്ങൾ ഫോൺ വിളിച്ചത്. അപ്പൊ 50,000 ക്രിമിനൽസിനെ യേശുവിന്റെ തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ എന്ന് പറയുമ്പോൾ ആ പറയുന്നത് പോലും സിനിമയുടെ ശക്തി കേൾക്കുന്നു, സിനിമയുടെ ശക്തിയുടെ പവർ ഇല്ലാതെയാകുന്നു, നിർവീര്യമാകുന്നു, സ്ഥലമിടുന്നു, നമുക്ക് അവയുടെ മേൽ വിജയം കിട്ടുന്നു. അതിൽ 50,000 അനേക ലക്ഷങ്ങളെയും ഒന്നിച്ച് കീഴടക്കുവാൻ, ജനകോടികളെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമേ, മീഡിയകളെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമേ, മാധ്യമങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, ലക്ഷങ്ങളെ, നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫലിക്കും. രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണെന്ന് ഒരു പ്രവചന പുസ്തകത്തിൽ ഈശോ പറയുന്നത് ഞാൻ വായിച്ചു തുറക്കുകയാണ്. ദ സേവിംഗ് പവർ ഓഫ് മൈ ബ്ലഡ് ഈസ് ഇൻഫിനിറ്റ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, അസാധ്യമായിട്ടൊന്നുമില്ല. മാധ്യമങ്ങളുടെ വിശുദ്ധീകരണം ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ഈ മാധ്യമങ്ങളിൽ കൂടെയാണ് വചനം പ്രഘോഷിക്കപ്പെടേണ്ടത്. രോഗശാന്തികൾ സംഭവിക്കുവാൻ മാധ്യമങ്ങളെ ഇന്ന് ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അനേകം പേര് ഈ ഗുഡ്നെസ് ചാനൽ കണ്ടിട്ട് തങ്ങൾക്ക് അത്ഭുത രോഗശാന്തി കിട്ടിയെന്ന് വിളിച്ചറിയിക്കുന്നുണ്ട്. അത് കർത്താവിന്റെ വചനത്തിന്റെയും തിരുരക്ത അഭിഷേകത്തിന്റെയും ശക്തിയാൽ വൻകരകളിലുള്ളവരെ, 5 വൻകരകളിലുള്ളവരെ ഈ അഭിഷേകം സ്പർശിക്കുന്നു, സുഖപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. പരിശുദ്ധാത്മ അഭിഷേകം വർഷിക്കുന്നു. ജനതകൾ, ജനതതി നവീകരിക്കപ്പെടുന്നു. നേതാക്കന്മാർ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അച്ഛാ, ഈ മാധ്യമ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം പറയുമ്പോഴും ഇത് ഒരു അജണ്ട പോലെ നടപ്പാക്കുന്ന ഒരു സംവിധാനമുണ്ട്. ചില പത്രമാധ്യമങ്ങളുടെ ലക്ഷ്യം തന്നെ ചില തിന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ചില ഗ്രൂപ്പുകൾ സംഘാതമായി ചില വിശ്വാസത്തെ തകർക്കാനോ പരിശുദ്ധ കുർബാനെ അധിക്ഷേപിക്കാനോ ഇങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള സംഘാതമായ ശ്രമങ്ങൾ തന്നെയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മാധ്യമ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നാൽ ഇതുപോലെ ഏതാണ്ട് സാത്താന്റെ കയ്യൊപ്പുള്ളവരെ പോലെ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക, സത്യമെന്ന വിധത്തിൽ പ്രചരിപ്പിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് വരും. ചാനൽ ചർച്ചകൾ തന്നെ
പലപ്പോഴും ഇന്ന് നടക്കുന്ന സായാഹ്ന ചർച്ചകളൊക്കെയും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ മനുഷ്യനെ പുകമറ സൃഷ്ടിച്ച് അതാണ് സത്യം ധരിപ്പിക്കുന്നത്. ഇങ്ങനെ മാധ്യമ ലോകത്തെ തകർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ജനത നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് അതിനോടുള്ള മറുപടി? അടിസ്ഥാനപരമായ ഒരു വചനപ്രഘോഷണത്തിന്റെയും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെയും നിരന്തര മധ്യസ്ഥ പ്രാർത്ഥനയുടെയും അത്യാവശ്യകതയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ എല്ലാം അറിയുന്നവനായി അവിടുന്ന് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു, പശ്ചാത്തപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ വചനം എല്ലാവരും ശ്രവിക്കണമെന്നില്ല, സ്വീകരിക്കണമെന്നില്ല. സ്വീകരിച്ചവർ പിന്നീട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യരും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ലോകം മുഴുവനും എത്തിച്ചേരുന്ന ശുശ്രൂഷകരുമായി. ആദം ഹവ്വ ആദി മാതാപിതാക്കന്മാരുടെ പാപം വഴി മനുഷ്യവംശത്തിന്റെ മേൽ അധപതനം കടന്നു വന്നപ്പോൾ അധപതനത്തിലൂടെ മുതലെടുത്ത സാത്താൻ തിന്മയുടെ ശക്തി അനേകം വ്യക്തികളെ ഇതുപോലെ തിന്മയുടെ പ്രചാരത്തിന് വേണ്ടി ആരംഭകാലം തൊട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന വചനപ്രഘോഷണം ലോകത്തിന്റെ അതിർത്തികളിലേക്ക് എല്ലാ വിശ്വാസികളും എല്ലാ ശുശ്രൂഷകരും എല്ലാ നേതാക്കന്മാരും വിവിധ മാധ്യമങ്ങളിലൂടെ എത്തിക്കണം. ലീഫ്ലെറ്റ് വഴിയാകാം, പത്രമാസികൾ വഴിയാകാം, TV വഴിയാകാം, ഓഡിയോ CD വഴിയാകാം. ലോകം മുഴുവനും തിന്മ കൊണ്ട് നിറയ്ക്കുന്ന ഈ മാധ്യമങ്ങളെ തന്നെ ദൈവവിശ്വാസികൾ സമൃദ്ധമായിട്ട് കൈകാര്യം ചെയ്യുവാൻ ആത്മീയ തീക്ഷ്ണത ഉള്ളവരായിരിക്കണം. കാരണം നമുക്കങ്ങനെയൊരു വലിയ ദൌത്യമുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിക്ഷ്യപ്പെടുത്തണം. Matthew 28:19 നിങ്ങൾ സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കണം. എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണം. ഇതാണ് ദൈവപിതാവിന്റെ പദ്ധതി. ഇത് ഏറ്റുപറയേണ്ടവരാണ് ക്രിസ്തീയ വിശ്വാസികൾ. അതിനുള്ള അറിവും ഞാനും സാർവത്രിക സഭ മുഴുവനും എല്ലാ വിശ്വാസികൾക്കും ലഭിക്കട്ടെ എന്നും ഇതിനായി ഒരു വലിയ പന്തക്കുസ്ത ദൈവം നേതാക്കന്മാരുടെ മേലും മാധ്യമപ്രവർത്തകരുടെ മേലും അയക്കണമേ എന്ന് എന്നും മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ മാധ്യമങ്ങളെ ദൈവകാര്യങ്ങൾക്കായി ഉപയോഗിക്കണം എന്ന് അച്ഛൻ തറപ്പിച്ച് പറയുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ നൂതന മാധ്യമങ്ങളെ അച്ഛൻ കാര്യമായി ഉപയോഗിച്ച് കാണുന്നില്ല. എന്നാൽ മറ്റ് പല പ്രഘോഷകരും ടീമുകളും ഈ മാധ്യമങ്ങളെ, നവമാധ്യമങ്ങളെ, സാമൂഹ്യ മാധ്യമങ്ങളെ വളരെ ഭംഗിയായും തന്മയത്വത്തോടെയും ഉപയോഗിക്കുന്നു. നല്ല പ്രചാരണം ഉണ്ട്. അച്ഛന് കാര്യമായ ഉപയോഗം കാണുന്നില്ല എങ്കിലും ഏതെങ്കിലും വിധത്തിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ, അതിന്റെ ഫലം കണ്ടിട്ടുണ്ടോ, ആ മേഖലയിൽ എന്താണ് അച്ഛന് പറയണം? ഓരോ ശുശ്രൂഷയ്ക്കും ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ മാത്രമേ ആ മേഖലയിൽ കാര്യമായിട്ട് തുടർച്ചയായിട്ട് ഒരു വിജയം കൈവരിക്കുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുകയല്ല, ഒരു ശുശ്രൂഷ സംഘത്തിന്റെ കൂടെയാണ് നമ്മൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നത്. ഗുഡ്നെസ് TV, പലപ്പോഴും ശാലോൻ ടിവിയിൽ ഒരു നൈറ്റ് വിജിൽ കൊടുത്തത് അനേക ലക്ഷം പേര് കണ്ടെന്ന് പിന്നീട് അറിയിക്കുകയുണ്ടായി. അനേക ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ അവർ പറഞ്ഞു, 10-30 ലക്ഷം. അപ്പോ നമ്മൾ മറ്റ് ശുശ്രൂഷ സംഘത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് വലിയ നേട്ടമാണ്. ഈയിടെ തന്നെ ഫേസ്ബുക്കിൽ ഏതാനും പ്രാവശ്യം മെസ്സേജ് കൊടുത്തപ്പോൾ 40,000-50,000 പേര് കണ്ടു എന്നും വളരെ സന്തോഷമായെന്നും അറിയിക്കുകയുണ്ടായി. ഇനിയും ആ മേഖലകളിൽ കൂടുതൽ പുരോഗമിക്കാനുള്ള മേഖലയാണ്. ശുശ്രൂഷാ സംഘം ഉള്ളതനുസരിച്ചാണ് നമുക്കതിൽ ഒറ്റയ്ക്കാരും വിജയം ഭരിക്കുന്നില്ല. മറ്റൊരു മേഖല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടെത്തുന്നത് അനേകം പേരെ മധ്യസ്ഥ പ്രാർത്ഥന, അത് വേൾഡ് വൈഡാണ്, 195 രാജ്യങ്ങളിലേക്കും എത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ ശൃംഖല ഉയർത്താനാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു താല്പര്യവും വചനപ്രഘോഷണത്തോടൊപ്പം അതിനകത്ത് എന്റെ വളരെ ശ്രദ്ധേയമായ താല്പര്യമുള്ളത്. അതില് ഒരു ഏതെങ്കിലും അളവിൽ വിജയിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമ ലോകമാകമാനവും പ്രത്യേകിച്ച് നൂതന മാധ്യമ സംവിധാനങ്ങളും സാമൂഹ്യ മാധ്യമ രംഗവും വിശദീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നൊരു പ്രത്യേകതയുള്ളത്, ഇന്നത്തെ ഈ ആരാധന മാധ്യമ ലോകത്തെ വിശദീകരിക്കാൻ വേണ്ടിയുള്ള നായ്ക്കൻ പറമ്പിലച്ചന്റെ
മധ്യസ്ഥം ഉൾപ്പെടുന്ന നിലവിളിയുടെ പ്രാർത്ഥന കൂടിയാണ്. അതിനാൽ മാധ്യമലോകത്ത് ശ്രദ്ധിക്കുന്നവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. അതുകൊണ്ട് ആ ലോകം വിശദീകരിക്കപ്പെടാൻ നമ്മിലൂടെ ഈ നവമാധ്യമങ്ങളിലൂടെ ദൈവത്തിന് മഹത്വമുണ്ടാകാൻ ഇടയാകട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാധ്യമങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകർ, പത്ര മാസികകൾ, ടിവി, ഇന്റർനെറ്റ്, എല്ലാ മേഖലകളിലും യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ കഴുകൽ നൽകി വിശുദ്ധീകരണം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമിയ 32:26-27, ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ? 195 രാജ്യങ്ങളിലെയും മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും വിശദീകരിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജനകോടികളെ നന്മയിലേക്കോ തിന്മയിലേക്കോ നയിക്കുവാൻ കഴിവുള്ള എല്ലാ മാധ്യമങ്ങളുടെയും മേൽ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം അധികാരം ഏറ്റെടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. 1 യോഹന്നാൻ 1:7, യേശുവിന്റെ തിരുരക്തം കൊണ്ട് എല്ലാ മാധ്യമങ്ങളെയും എല്ലാ പ്രേക്ഷകരെയും കഴുകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിച്ച് നമ്മളെ വഴി നടത്താൻ ആഗ്രഹിക്കുന്നു. അതിന് മാധ്യമങ്ങളെ ഉപയുക്തമാക്കുന്നു. മാധ്യമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യനാലല്ല, ദൈവത്താലാണ്. യോഹന്നാൻ 1:3, ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവൻ വഴിയുണ്ടായി. കൊളോസസ് 1:16, അവ അവന് വേണ്ടിയുണ്ടായി. ദൈവ മഹത്വത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് നമ്മളും നമ്മളുടെ മാധ്യമങ്ങളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകയാൽ യേശു തന്റെ പരസ്യ ജീവിതത്തിൽ ആദ്യമായി പ്രഘോഷിച്ചു, എല്ലാവരും പശ്ചാത്തപിക്കണം, മനസാന്തരപ്പെടണം, ദൈവരാജ്യ അനുഭവം കൊണ്ട് നിറയണം മാധ്യമ പ്രവർത്തകരും നേതാക്കന്മാരും. എങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ജനനന്മയ്ക്ക് വേണ്ടി മാധ്യമങ്ങളെ വഴി നടത്താൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ലോക മാധ്യമങ്ങളെയെല്ലാം ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലേക്ക്, അതിന്റെ പ്രവർത്തകരെയെല്ലാം ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രേക്ഷകരായ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയില് ആരാധനയിൽ സംബന്ധിക്കുന്നവരെ, നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പഠിച്ചതനുസരിച്ച് ജോലിയില്ലാതെ വിഷമിക്കുന്ന ഏതാനും പേർക്ക് മെച്ചപ്പെട്ട അവരുടെ പഠനമനുസരിച്ചുള്ള ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ആത്മവിശ്വാസമില്ലാതിരുന്ന 11 പേരെ ആത്മവിശ്വാസം നൽകി അനുഗ്രഹിക്കുന്നു. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളിലൊന്നായ ഫോർട്ടിറ്റ്യൂഡ്, ആത്മശക്തി നൽകി അവരെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാനും പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കവും ക്ഷീണവും ഉണ്ടായിരുന്ന 26 പേരെ ഈശോ ഈ ആരാധനാ ശുശ്രൂഷയിൽ, വചന ശുശ്രൂഷയിൽ സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർക്ക് സുവിശേഷ വേല ചെയ്യാനും മധ്യസ്ഥം വഹിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം അനുഗ്രഹം നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവിന്റെ തിരുമുമ്പിലായിരിക്കുമ്പോൾ, യേശുവിന്റെ സന്നിധാനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നു. ഞാൻ നൽകുന്ന അപ്പം, എന്റെ ശരീരം ലോകത്തിന്റെ ജീവന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നമുക്ക് നൽകുന്നു. മദ്യപാനം, മയക്കുമരുന്ന്,
മറ്റ് ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നമ്മെ സ്വതന്ത്രമാക്കുന്നു. ഓരോരുത്തരും തീരുമാനമെടുക്കുക, ഇന്നു മുതൽ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, പുകവലിയിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് ഞാൻ മാറി നിൽക്കും, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളും ഞാൻ ഉപേക്ഷിക്കും. ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി ഈ തീരുമാനത്തെ ആശ്രയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ശിരസ് നമിക്കാം. തിരുവോസ്തീ സ്വർഗീയ മന്നയായിറങ്ങി വരുന്നു ദൈവം ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം ജീവൻ ദയപ്പമാം യേശുവിനെ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം ജീവൻ ദയപ്പമാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കൂടുതൽ നായ്ക്കമ്പ്രബലച്ചിനോടെയുള്ള പരിശുദ്ധാത്മ ഉൾപ്പെടുത്തലുകൾക്കായി കാത്തിരിക്കാം. ദൈവം നമുക്കിടയിൽ അതിശയങ്ങൾ പ്രവർത്തിക്കട്ടെ. ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ.